മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്ന നടി കൽപ്പന വിടവാങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയഞ്ചിന് പുലർച്ചെയാണ് സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് നടി കല്പനയുടെ മരണ വാര്ത്തയെത്തിയത് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ അവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ രാവിലെ ബോധരഹിതയായി കണ്ടെത്തുകയായിരുന്നു വിടുന്നിനെയുണ്ടായ ഹൃദയാഘാതമാണ് പ്രേക്ഷകരുടെ പ്രിയ നടിയെ അവരിൽ നിന്നും ഞൊടിയിടയിൽ കവർന്നെടുത്തത് മുന്നൂറിലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടി തനിച്ചല്ല ഞാൻ എന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരവും നേടിയിട്ടുണ്ട് ഹാസ്യരസപ്രധാനമായ നിരവധി കഥാപാത്രങ്ങളെ കൽപ്പന എന്ന പ്രതിഭ വിസ്മരണീയമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഒക്ടോബർ അഞ്ചിന് ജനിച്ച കൽപ്പന ബാലതാരമായാണ് സിനിമയിൽ അരങ്ങേറിയത് പിന്നീട് ഭാഗ്യരാജിനൊപ്പം ചിന്നവീട് എന്ന ചിത്രത്തിലൂടെ തമിഴകത്തും സാന്നിധ്യം അറിയിച്ചതോടെ ചുരുങ്ങിയ കാലം കൊണ്ട് അവർ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു ഹാസ്യം കൈകാര്യം ചെയ്യാൻ മാത്രമല്ല മികച്ച രീതിയിൽ സ്വഭാവനടിയായും അവർ വെള്ളിത്തിരയിൽ മിന്നിമറഞ്ഞു അവസാന കാലഘട്ടങ്ങളിൽ ഇവർ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ തന്മയത്വമുള്ള ശക്തമായ വേഷങ്ങളായിരുന്നു മാർട്ടിൻ പ്രക്കാട്ടൊരുക്കിയ ചാർലിയാണ് കൽപ്പന അഭിനയിച്ച അവസാന മലയാള ചലച്ചിത്രം സിനിമാ ജീവിതം കൽപ്പനയ്ക്ക് വിജയമായിരുന്നുവെങ്കിലും ദാമ്പത്യ ജീവിതം അങ്ങനെയായിരുന്നില്ല മരണത്തിനു മുമ്പ് തന്നെ ഭർത്താവ് അനിൽകുമാറുമായുള്ള ബന്ധം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൽപ്പന വേർപ്പെടുത്തിയിരുന്നു ആ ബന്ധത്തിൽ ശ്രീമയി എന്നൊരു മകളും കൽപ്പനയ്ക്കുണ്ട് കൽപ്പനയുടെ കുടുംബ ചിത്രങ്ങൾ വളരെ വിരളമായി മാത്രമേ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കൂ കൽപ്പനയുടെ ഭർത്താവ് അനിൽകുമാറും സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല കൽപ്പനയുടെ മരണവിവരം വന്നപ്പോഴും മകളെപ്പോലും തന്നെ ഭർത്താവിനെയും സോഷ്യൽ മീഡിയ തിരഞ്ഞിരുന്നു പക്ഷേ കണ്ടെത്താനായില്ല എന്നാലിപ്പോൾ അനിൽകുമാറിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുകയാണ് അമ്മയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും യാത്രകളിലെ നിമിഷങ്ങളുമെല്ലാം അനിൽകുമാർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലും നിരന്തരം അതിൽ കയറുന്ന കൂട്ടത്തിലല്ല അനിൽ ഏറ്റവും അവസാനം അനിൽകുമാർ ഒരു പോസ്റ്റ് പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് കൽപ്പനയുടെ മരണത്തിനു മുമ്പ് ഒരിക്കൽ ജെ ബി ജംഗ്ഷനിൽ പങ്കെടുക്കാനെത്തിയ നടിയോട് ഭർത്താവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എനിക്ക് മരണത്തേക്കാൾ ഭയമാണ് കൽപ്പനയെ ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് അതിന് കൽപ്പന നൽകിയ മറുപടിയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആയിരിക്കാം രാമായണം അല്ലെങ്കിൽ മഹാഭാരതമൊക്കെ എടുക്കുമ്പോൾ കഥകളും ഉപകഥകളുമൊക്കെയായി ഒരുപാട് നീളുമ്പോഴാണ് അത് മഹാഭാരതം അല്ലെങ്കിൽ രാമായണമായി മാറുന്നത് മഹാഭാരതമാകാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് ഒറ്റ കഥയേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞോട്ടെ എനിക്ക് വിഷയവുമല്ല ഞങ്ങളെ പൊതുവേ വീട്ടിൽ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ പിന്തുടരുന്നത് എനിക്ക് വേണമെങ്കിൽ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കാം പക്ഷേ ഞാൻ അത് ചെയ്യില്ല കേട്ടുകൊണ്ട് നിൽക്കുക തലയാട്ടുക അതാണ് എൻ്റെ രീതി ഞങ്ങളെ അതാണ് പഠിപ്പിച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അദ്ദേഹം പതിനാറ് വർഷത്തെ ബന്ധമാണുള്ളത് കൽപ്പന എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും അത്തമാണ് പിരിയാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ ജോൽസൻ പ്രവചിച്ചിരുന്നു കർമ്മമാകാം പിരിയാൻ കാരണം ഒരിക്കലും ഞാൻ ആരെയും പഴിക്കാൻ നിൽക്കുന്നില്ല അനിലും കൽപ്പനയ്ക്ക് എതിരെ ആരോപണങ്ങളുമായി എത്തിയിരുന്നു കഴിഞ്ഞ പതിനാലു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും സ്വസ്ഥത ലഭിച്ചിട്ടില്ല ബാംഗ്ലൂരിലെ ഒരു വ്യവസായി സ്ത്രീയുമായി തനിക്ക് ബന്ധമുണ്ടെന്ന കൽപ്പനയുടെ പ്രചരണം ശുദ്ധ അസംബന്ധമാണ് കവിയൂർ പൊന്നമ്മ മുതൽ കാവ്യ മാധവൻ വരെ ചേർത്ത് അവിഹിത ബന്ധങ്ങൾ പറഞ്ഞു പരത്തി എന്നാൽ അപ്പോഴെല്ലാം ക്ഷമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു സ്വന്തം സഹോദരിയെയും അവരുടെ ഭർത്താവിനെയും അപമാനിക്കുന്ന ഭാര്യയുമൊത്തു മുൻപോട്ട് പോകാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് അനിൽ പറഞ്ഞതിങ്ങനെയായിരുന്നു